നമസ്കാരം. മൈൻഡ് ബോഡി പോസിറ്റീവ് വിത്ത് ഡോക്ടർ സീത എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഞാൻ നമ്മുടെ മെയിൻ ചാനലായ മൈൻഡ് ബോഡി ടോണിക് വിത്ത് ഡോക്ടർ സീത എന്ന ചാനലിൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാൻ ഉള്ള ആ ഒരു വീഡിയോ ഞാൻ ചെയ്യട്ടെ എന്ന്. കുറച്ച് പേരെങ്കിലും ശരി ചെയ്യൂ മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഇങ്ങനെയാണ് പസിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കടയിൽ നിന്നും വാങ്ങി. അതിനുശേഷം അത് മുതലാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് കുട്ടികൾ കുറച്ച് പ്രാവശ്യം പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു പസിലൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അവർക്കത് കാണാപാഠമായി, അവർക്കത് ചെയ്യാൻ താല്പര്യമില്ലാണ്ടാവും, ബോറടിച്ചിരിക്കും. മാത്രമല്ല അതിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പീസ് മിസ്സായാലോ പിന്നെ തീർന്നു, പിന്നെ ആ പസിലിൻ്റെ ആ ഒരു സെറ്റ് എടുത്ത് കളഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനെന്ത് ചെയ്തു, കുട്ടികൾക്കായിട്ട് പസിൽസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങി. തുടക്കത്തിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, പിന്നീട് പിന്നീട് കുട്ടികളെ കൊണ്ട് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം അത് ഉണ്ടാക്കിപ്പിച്ചു. ഒരു പ്രായം എത്തുന്നവരെ അതൊക്കെ ചെയ്തു അവർ. അതിനുശേഷം അവർക്കും ബോറടിച്ച് തുടങ്ങി പസിൽസിനോട്. എന്നാൽ നിങ്ങളിൽ പലർക്കും ചെറിയ കുട്ടികളുണ്ടാകും. ഒരുപാട് പേർ 250, 300, 400 രൂപയൊക്കെ കൊടുത്ത് പസിൽസിൻ്റെ ആ ഒരു പാക്കറ്റ് വാങ്ങാറുമുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് കടകളിൽ ലഭ്യവുമാണ്. എന്നാൽ ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ബോറടിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസ് അത് കളഞ്ഞു പോയി കഴിഞ്ഞാലും പിന്നീട് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പസിൽസ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. ഇങ്ങനെ പസിൽസൊക്കെ വെച്ച് കളിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ ഒരുപാട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പലതും പറയുന്നത്. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പസിൽസ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരുപാട് നല്ല പടങ്ങളൊന്നും എൻ്റെ കയ്യിൽ തൽക്കാലമില്ല. എന്നാലും ഉള്ളത് വെച്ച് കാണിച്ചു തരാം. കാരണം ഈ സമയത്ത് എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സമയവും കിട്ടുക. ഇങ്ങനെ ചെയ്താണ് കുട്ടികളെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിക്കാനും പറ്റുക. അപ്പോൾ നമുക്ക് പസിൽസ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. വീഡിയോ എടുക്കാനും എനിക്ക് വളരെ നന്നായിട്ടൊന്നും അറിയില്ല. ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ എന്തൊക്കെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. പസിൽ ഉണ്ടാക്കാൻ ആദ്യം നമുക്കതിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വയ്ക്കാം. നമുക്ക് കട്ടിയുള്ള ചട്ടകൾ ഒന്നോ രണ്ടോ, നമുക്ക് വേണമെങ്കിൽ 2-3 പസിൽസ് ഒരുമിച്ചുണ്ടാക്കണമെങ്കിൽ 2-3 ചട്ടകൾ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. ചട്ടകൾ വയ്ക്കുക. എന്ത് പടമാണോ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ആ പടം, ഒന്നിലത് കളർ ചെയ്യാത്ത പടം നമുക്ക് വരയ്ക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റൗട്ട് ചെയ്തോ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പടം ഉണ്ടെങ്കിൽ ആ പടം ആ പേപ്പർ കീറി അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പേനയോ ഒരു പെൻസിലോ ആണ്. ഒരു സ്കെയിൽ വേണം, ഒരു നല്ല സിസേഴ്സ് വേണം, പിന്നെ ക്രയോൺസ് വേണം. ഈ പടം നമ്മൾ കളറടിക്കാത്ത പടമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വന്ന് കളറടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗം വേണം, സാധാരണ ഗം മതി. പിന്നെ ഒരു ചെറിയ തുണി നമ്മുടെ കൈ തുടയ്ക്കാനും, അതുപോലെ ഈ ഇതിൽ എക്സ്ട്രാ ഒട്ടി പിടിച്ചിരിക്കുന്ന ഗംബൻ്റെയും സൈഡിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തുടയ്ക്കാനും വേണ്ടി. ഇത്രയും സാധനങ്ങൾ ആദ്യം എടുത്തു വച്ചതിന് ശേഷം ഇതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം നമ്മൾ ഈ കളറൊന്നും അടിക്കാത്ത പ്രിൻ്റ് ഔട്ട് ചെയ്ത് ആ ഒരു പടം എങ്ങനെയാണ് നമ്മൾ പസിൽ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിന് പറ്റിയ ആ ഒരു കട്ടി ഷീറ്റ് ഇവിടെയുണ്ട്. നമുക്ക് ഈ കട്ടി ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാംഫ്ലെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം, ഏതെങ്കിലും ബ്രോഷറോ പാംഫ്ലെറ്റ്സോ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് പുസ്തകമില്ലേ, ഈ അധികം കട്ടിയില്ലാത്ത ചട്ടകളിൽ നോട്ട് പുസ്തകം ഉണ്ടല്ലോ, ആ നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടയും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഈ പടം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പം അത് കറക്റ്റായിട്ട് അത് ഫിറ്റാവുന്നുണ്ടല്ലോ. ആ പടത്തിനേക്കാൾ ചെറുതല്ലല്ലോ ഈ പുറംഭാഗത്തുള്ള ചട്ട എന്നും നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഗം എടുക്കുക. ഗം നന്നായി പരത്തണമെങ്കിൽ ആ ഈർക്കിള് മാത്രം എടുത്താൽ ശരിയാവില്ല. ഈർക്കിള് വല്ല പ്ലാസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ പറ്റിയോ എന്തെങ്കിലും വെച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി നമുക്ക് പരത്താൻ കിട്ടും. അതിങ്ങനെ ഫുള്ളായിട്ട് പരത്തി കൊടുക്കുക. കഴിയുന്നതും പുറത്താകാണ്ട് പരത്താൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ തുടയ്ക്കാൻ നിൽക്കണം, കയ്യിലൊക്കെ ഒട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരുവിധം നമുക്ക് ആവശ്യത്തിന് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനുശേഷം നമുക്ക് ഈ പടം ശ്രദ്ധാപൂർവ്വം, നമ്മുടെ കയ്യിൽ ഗമ്മൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൈ ഈ തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് വേണം നമ്മൾ ഈ പേപ്പർ എടുക്കാൻ. എന്നിട്ട് അത് ഇതിൻ്റെ പുറത്ത് ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ പടം എവിടെ വരെയാണോ ആ ബോർഡർ വേണ്ടത് അവിടേക്ക് ഒരു പെൻസിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുക.
അതിനുശേഷം ശ്രദ്ധാപൂർവം അങ്ങോട്ടിങ്ങോട്ടൊന്നും ഒരു വളവും ചരിവൊന്നും ഇല്ലാണ്ട് ശ്രദ്ധാപൂർവം ഈ അറ്റം ഒന്ന് കട്ട് ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മാറ്റിയെടുത്ത് വയ്ക്കുക. ഇനി ഇപ്പം ഈ സമയത്ത് ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു, ഈ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ, ഈ കളറടിക്കാത്ത പഴം ആണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ കളറടിപ്പിക്കാവുന്നതാണ്. അത് അവർക്ക് നല്ല രസമായിട്ട് ഉള്ളൊരു കാര്യമായിരിക്കും ചെയ്യാൻ. ഇനി ഇതൊന്നുമല്ല, നമ്മൾ വെറുതെ ഡയറക്റ്റായിട്ട് കളേർഡായിട്ടുള്ള പഴങ്ങൾ, നല്ല പഴങ്ങളാണെങ്കിൽ അതും തെറ്റില്ല, അതും നല്ലത് തന്നെ ആയിരിക്കും. എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ഇനി ഈ കളറടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ, ഈ പുറം ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വെളുത്ത പേപ്പർ കൊണ്ട് നമുക്ക് ആ പുറം ഭാഗവും കവർ ചെയ്യാം. കാരണം കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരരുതല്ലോ, ഇത് ഏതാണ് മുൻഭാഗം ഏതാണ് പുറം ഭാഗം എന്ന്. അപ്പോൾ അത് അറിയാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഈ വെറുതെ നമ്മുടെ ഈ വർഷത്തിൻ്റെ അവസാനം ഒരുവിധം എല്ലാവരുടെയും നോട്ട്ബുക്കുകളിൽ അവസാനം ഒരു മൂന്നാലോ പേജൊക്കെ കാണും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് അതിലൊട്ടിച്ചാലും മതി, വരയുണ്ടെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, തുടക്കക്കാരാണ്, ഈ പസിൽസ് ഒന്നും ഇതുവരെ കളിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ പീസും അതുപോലെ ഏതെങ്കിലുമൊക്കെ ഷേപ്പുള്ള പീസൊക്കെ ഉള്ള ഒരു പസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ അവർ ബോറടിച്ചിട്ട് അവർ ഇട്ടങ്ങ് പോകും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഒരു 9 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 9 ഡിവൈഡ് ചെയ്യാൻ എന്താ, ഇങ്ങനെ 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 ബാക്കിൽ വേണം വരയ്ക്കാം, ഫ്രണ്ടിൽ വരച്ചാൽ ശരിയാവില്ല. ഈ 9 ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഓരോന്നും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഓരോ പീസും കണ്ടില്ലേ, അപ്പോൾ പസിൽ റെഡിയായി. കണ്ടോ, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പസിൽ ഉണ്ടാക്കാം. ഈ പസിൽ വെച്ച് കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ അവർക്ക് വെച്ച് നോക്കാവുന്നതാണ് അല്ലേ. എന്ത് എളുപ്പത്തിൽ പസിൽ റെഡിയായി. അപ്പോൾ ഇതിപ്പോൾ 9 പീസിൻ്റെ ഒരു പസിലാണ്. ഈ 9 പീസിൻ്റെ പസിൽ ഈ കുട്ടികളൊക്കെ ചെയ്ത്, ചെറിയ കുട്ടികൾക്കൊക്കെ ഈ 9 പീസിൻ്റെ പസിൽ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 4 3 പീസോ ഒക്കെ ചെയ്യാം. കുറച്ചുകൂടി വലിയ പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വേറൊരു പസിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പടം, പെൻഡിൽ ശരിക്കും വളരെ നല്ല പടമൊന്നും ഇല്ല, ഉള്ള പടം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുവാണ്. ഈ ഒരു പടം, ഈ ഒരു പടം ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞിൻ്റെ ഒരു പടമാണേ. കഴിയുന്നതും ഈ വൈറ്റായിട്ട് കാലിയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊന്നും ഈ പടത്തിൽ വരാണ്ടിരിക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പം പിള്ളേർക്ക് കൺഫ്യൂഷനാകും അത് ഏത് ഭാഗത്താണ് ഫിറ്റിയേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്താ, ഈ പടം ഇത്രയേ ഉള്ളൂ. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണേ. ഇതിൻ്റെ പുറകിൽ ഒട്ടിക്കാൻ നമ്മളിത് ഇങ്ങനൊരു കട്ടിക്കുള്ള ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ, എത്രയാണോ ആവശ്യം ആ അളവിൽ നമുക്ക് ആ കട്ടിയുള്ള പേപ്പർ കട്ട് ചെയ്യാം. കാരണം ചെറിയ പടമാണ്, അപ്പോൾ നമ്മളത് മുഴുവൻ പകുതിക്ക് വെച്ചങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ആ ചട്ട വേസ്റ്റായി പോകും, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പസിലാക്കാൻ പോകുന്ന പടം. ഇത് അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ചട്ട, പഴയ പോലെ ഈ ഗം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ശ്രദ്ധിക്കുക, സൈഡിൽ വല്ല ഇതുണ്ടെങ്കിൽ അത് എടുത്ത് കളയാൻ, അതല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി ആ മേശയിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ അത് ഇരട്ടി പണിയാം. അതിനുശേഷം ഇത് ശ്രദ്ധാപൂർവം ഇതിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. ഒന്നെന്താ, നമ്മൾ ആ ബാക്കിലുള്ള ചട്ട ഈ ഫ്രണ്ടിലുള്ള പടത്തിൻ്റെ ആ അളവിന് കട്ട് ചെയ്തിട്ട് അത് ശരിക്കും ഒട്ടിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫ്രണ്ടിലുള്ള പടം ആ ചട്ടയിൽ ഒട്ടിച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങളുടെ ആ പടത്തിൻ്റെ പസിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പടത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ടിരിക്കും. ഇനി ഇതിങ്ങനെയായി. ഇത് കുറച്ചുകൂടി വ്യത്യാസമായ രീതിയിൽ കുറച്ചുകൂടി വലിയ കുട്ടികൾക്കായിട്ട് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടുതലായിട്ടുള്ള ആ ഒരു ലെവലിലത്തെ പസിലിന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ.
ഇങ്ങനെ ഒരു ഒരു കോൺ വരയ്ക്കാം, ഇങ്ങനൊരു കോൺ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. പിന്നെ അതെ ഇങ്ങനൊരു പീസ് വരയ്ക്കാം, ഇങ്ങനൊരു പീസ് വരയ്ക്കാം. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യാം, ഇങ്ങനൊരു കട്ട് ചെയ്യാം. റൈറ്റ്, നമ്മളെങ്ങനെയാണോ ബാക്കിൽ വരച്ചത് ആ ലൈനിലൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പസൽ ഉണ്ടാക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ഏത് പടമാണോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പസൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിലോ വല്ലതും എടുത്ത് വെച്ചേക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ വേറൊരു കോപ്പി കൂടി ഉണ്ടാവണം. കോപ്പി ചിലപ്പോൾ എപ്പോഴും ഒരേ പടത്തിൽ കിട്ടിക്കൊള്ളുന്നില്ല. വാട്സപ്പിൽ വെച്ചാലേ നമുക്ക് അത് നോക്കി നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പസിലൊന്നും അല്ലെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് നമ്മൾ കുറേ 250-300 rupees കൊടുത്തിട്ട് ഓരോ പസിൽ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും വരുന്നില്ല. കണ്ടോ, ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് പസിൽസ് വെക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാവുന്നതല്ലേ വീട്ടിൽ. ഈ ജിക്സോ പസിൽസ് എല്ലാം കുറച്ചെല്ലാം കളിച്ച് പരിചയിച്ച ശേഷം കുറച്ചുകൂടി സങ്കീർണമായ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പസിൽസ് വേണമെന്നുള്ളവർക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഈ പസിൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പസിൽസ് എല്ലാം ഉണ്ടാക്കി കളിച്ച് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും എല്ലാം എൻജോയ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. ഈ സമയത്ത് എല്ലാവരും അടിച്ചു പൊളിച്ച് വീടിൻ്റെ ഉള്ളിലിരുന്ന് എൻജോയ് ചെയ്യുക.